അള്ളാഹുവിന്റെ ഹബീബിന്റെ വളർത്തുപുത്രനാണ് സയ്യിദ് ഇബ്നു ഹാരിസത്ത് റളിയല്ലാഹു അൻഹു. സയ്യിദ് ഇബ്നു ഹാരിസത്ത് റളിയല്ലാഹു അൻഹു ബദരിയും കൂടെയാണ്. ബദരിയാണ് ബദരിയാണ് സയ്യിദ് ഇബ്നു ഹാരിസത്ത് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ കയ്യിൽ എങ്ങനെയാ സയ്യിദ് എത്തിയത്? നീണ്ട ചരിത്ര ചുരുക്കി പറയട്ടെ. വല്ല ഇഷ്ടമാണ്, എപ്പോഴും കൂടെ കൊണ്ട് നടക്കും. ചെറുപ്പത്തിലേ സയ്യിദിനെ കൂടെ കൊണ്ട് നടക്കുകയാണ് പിതാവായ ഹാരിസത്ത്. പിരിയാൻ കഴിയില്ല, ജോലി സ്ഥലത്ത് പോകുമ്പോ അവിടക്കും കൊണ്ടുപോകും. ചിലർക്ക് അങ്ങനെയാണ്, മക്കളെ വലിയ സ്നേഹമാണ്. മക്കളെ സ്നേഹിക്കണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ഹാരിസത്തിന് തന്റെ മകനായ സയ്യിദിനെ വല്ല ഇഷ്ടമാണ്, എപ്പോഴും കൂടെ കൊണ്ടുപോകും. ജോലിക്ക് പോകുമ്പോഴും സയ്യിദ് കൂടെ വേണം. എല്ലാ സമയത്തും പിതാവിന്റെ കൂടെ തന്നെയാണ് സയ്യിദ്. ഇത് മാതാവ് വിട്ടുകൊടുക്കോ? ഭർത്താവ് എപ്പോഴും കുട്ടിനെ കൊണ്ടുപോയാ ഭാര്യക്ക് അത് സഹിക്കും. കുട്ടിനെ കുറച്ച് എനിക്കും വേണ്ടേ, ഭാര്യക്ക് ഉണ്ടാവില്ല ഒരു മോഹം കുട്ടിനെ ഒന്ന് സ്നേഹിക്കണം എന്ന്. ഏതായാലും ഹാരിസത്തിനോട് ഭാര്യ, ഹാരിസത്ത് ഇങ്ങനെ എപ്പോഴും കുട്ടി ഹാരിസത്തിന്റെ എപ്പോഴാ. അപ്പൊ ഭാര്യ ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചു, ഇങ്ങനെ വിട്ടാ പറ്റൂല, മകനായ സയ്യിദിനെ എനിക്കും സ്നേഹിക്കണം, എനിക്കൊന്ന് താലോലിക്കണം, കുറച്ച് ദിവസം എന്റെ അടുത്ത് കിട്ടണം. അങ്ങനെ ഹാരിസത്തിനോട് ഭാര്യ പറഞ്ഞു, ഞങ്ങളൊന്ന് വിരുന്നു പോകണം, മകനെയും കൂട്ടി ഞാനൊന്ന് വിരുന്നു പോവുകയാണെന്ന് ഹാരിസത്തിനോട് പറയുമ്പോ ഹാരിസത്തിന്റെ മനസ്സിൽ വല്ലാത്ത സങ്കടമുണ്ട്. എന്തായാലും ഭാര്യ പറഞ്ഞതല്ലേ സമ്മതം കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സയ്യിദിനെ പിരിയാൻ ഹാരിസത്തെന്ന പിതാവിന് കഴിയുന്നില്ല. കച്ചവട സംഘം പോകുന്നുണ്ടോ എന്ന് നോക്കി. പണ്ടത്തെ ഇന്നത്തെ പോലെ അല്ലല്ലോ ഒന്ന്. ഇന്ന് നമുക്ക് എവിടേക്ക് പോകണമെങ്കിൽ ഒന്ന് മാറ്റിയിറങ്ങി ഒന്നെങ്കിൽ വിളിച്ചാ മതി, അല്ലെങ്കിൽ റോട്ട് പോയിട്ട് ഒന്ന് കൈയാട്ടിയാ മതി. ബസ്സും ലോറി ഒക്കെ ഉണ്ട്, നമുക്ക് ഓട്ടോറിക്ഷയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അന്ന് ഒരു നാട്ടിലേക്ക് പോകണമെങ്കിൽ ഒരു കച്ചവട സംഘം പോകുന്നുണ്ടോ എന്നറിയണം. ദുർഘടമായ പാതകൾ താണ്ടണം. ഏതായാലും ഹാരിസത്ത് അന്വേഷിച്ചു, ഒരു കച്ചവട സംഘം നാളെ പുറപ്പെടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അന്ന് രാത്രി ഹാരിസത്തിന് ഉറക്കമില്ല. കാരണം നാളെ എന്റെ പൊന്നുമോ മാതാവിന്റെ കൂടെ പോവുകയാണല്ലോ. ഹാരിസത്തിന് സഹിക്കവയ്യ, അന്ന് ഉറങ്ങിയിട്ടില്ല. പിറ്റേ ദിവസം സയ്യിദ് കച്ചവട സംഘത്തോടൊപ്പം പോകുമ്പോ ഹാരിസത്തിന്റെ പിതാവ് ആ സയ്യിദ് റളിയല്ലാഹു തആല കൺവട്ടത്തിൽ നിന്ന് മറയും വരെ നോക്കി നിൽക്കുകയാ. പിതാവിന്റെ അതിരറ്റ സ്നേഹം മഹാനായ ഹാരിസത്ത് കാണിക്കുകയാണ്. ഏതായാലും ചരിത്രം പിന്നീട് വഴിമാറുകയാണ്. കച്ചവട സംഘം വെറുതെ നേരം യാത്ര നടത്തി. സുബ്ഹാനല്ലാഹ്, കച്ചവട സംഘത്തെ കൊള്ളക്കാര് വന്നുകൊണ്ട് ആക്രമിക്കുകയാണ്. സയ്യിദ് എന്ന ഈ പൊന്നുമോനെ കൊള്ള സംഘം കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തുകയാണ്. ഈ സയ്യിദ് എന്ന പൊന്നുമോനെ വാങ്ങിച്ചത് ആരാന്നറിയോ? ഖദീജ ബിന്തു ഹുവൈല റളിയല്ലാഹു തആല അൻഹാ. ഖദീജ ബീവിയുടെ അമ്മാവനാണ് ഈ സയ്യിദ് എന്ന പൊന്നുമോനെ വാങ്ങിച്ചത്. പിന്നെ റസൂലുള്ളാഹി തങ്ങളോടുള്ള വിവാഹം കഴിഞ്ഞു. ഖദീജ ബീവിയും റസൂലുള്ളയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞപ്പോ ഖദീജ ബീവി ഈ കുട്ടിയെ റസൂലുള്ളാഹിക്ക് കൊടുത്തു. നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ, സേവനം ചെയ്യാൻ സയ്യിദിനെ റസൂലുള്ളാഹിക്ക് കൊടുത്തു. ഏതായാലും നാട്ടിലെ ഹാരിസത്തിന്റെ സ്ഥിതി എന്താണെന്നറിയോ? പിതാവ് ഒരു മകനെ നഷ്ടപ്പെട്ട പിതാവിന്റെ വേദന എന്താ? ഉമ്മാക്ക് മനസ്സിൽ സങ്കടം. എങ്ങനെയാ ഹാരിസത്തിനോട് ഇത് പറയാ? ഏതായാലും ഹാരിസത്തിന് മനസ്സിലായി ഇങ്ങനെ പൊന്നുമോനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹാരിസത്തിന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. നാട്ടിലേക്കൊരു കച്ചവട സംഘം വന്നു എന്നറിഞ്ഞ ഹാരിസത്ത് ഓടിച്ചെന്നുകൊണ്ട് കച്ചവട സംഘത്തോട് ചോദിക്കണത്രേ, അല്ല എന്റെ പൊന്നുമോൻ സയ്യിദിനെ നിങ്ങൾ കണ്ടോ? എന്റെ മോൻ സയ്യിദിനെ നിങ്ങൾ കണ്ടോ? ഒരു കച്ചവട സംഘം വന്നു എന്നറിഞ്ഞ അവിടെ ഓടിച്ചെല്ലുമായിരുന്നു. എന്റെ മോൻ സയ്യിദിനെ നിങ്ങൾ കണ്ടോ?
എന്റെ മോൻ സെയ്ദിനെ എവിടെയെങ്ങാനും നിങ്ങൾ കണ്ടോ? പക്ഷേ അവരൊന്നും മറുപടി കൊടുക്കുന്നില്ല. അവസാനം ഭ്രാന്തനെ പോലെ അലയുകയാണ്, മരങ്ങളോട് ചോദിക്കുകയാണ്, പാറക്കെട്ടുകളോട് ചോദിക്കുകയാണ്, പറവകളോട് ചോദിക്കുകയാണ്, എന്റെ മോൻ സെയ്ദിനെ നിങ്ങൾ കണ്ടോ? ഈ മനുഷ്യൻ ഭ്രാന്തനായി എന്ന മകനെ കാണാത്ത വിഷമം, ഭക്ഷണമില്ല, വെള്ളമില്ല, കഠിനമായ തെരച്ചിലൂടെ തെരച്ചിൽ, അവസാനം ഈ സൈദന്ന പൊന്നുമോൻ ആരുടെ പക്കലാ വളരുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹ്. വർഷങ്ങൾ കഴിഞ്ഞു, ഹാരിഫത്തിന്റെ നാട്ടിൽ നിന്ന് കച്ചവട സംഘം പരിശുദ്ധമായ മക്കയിലേക്ക് വന്നു. മക്കയിൽ വന്നപ്പോ കഴബാലയത്തിന്റെ ചാര സൈദന്ന പൊന്നുമോനെ കണ്ടപ്പോ ഈ കച്ചവട സംഘത്തിലെ ആളുകൾ പറഞ്ഞു, പൊന്നുമോനെ സെയ്ദു, നിന്റെ പിതാവ് നാട്ടിൽ കഷ്ടപ്പെടുകയാണ്, ഭ്രാന്തനായി അലയുകയാണ്. പൊന്നുമോനെ, ഞങ്ങളുടെ കൂടെ നാട്ടിലേക്ക് നിനക്ക് പോന്നൂടേ. വാപ്പ അവിടെ എത്ര കഷ്ടപ്പാടില്ലെന്നറിയോ? മോനെ, ഞങ്ങളുടെ കൂടെ പോന്നൂടേ. മാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ കണ്ട വിവരം നിങ്ങൾ എന്റെ വാപ്പയെ അറിയിക്കണ്ട. കച്ചവട സംഘം നാട്ടിലെത്തി. സുബ്ഹാനല്ലാഹ്. കച്ചവട സംഘം വന്നു എന്നറിഞ്ഞപ്പോ മഹാനായ ഹാരിഫത്തോട് ചെന്നുകൊണ്ട് കച്ചവട സംഘത്തോട് ചോദിക്ക, എന്റെ പോൻ സെയ്ദിനെ നിങ്ങൾ കണ്ടോ? എന്റെ പുന്നാര പോൻ സെയ്ദിനെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുമ്പോ മഹാനായ ഹാരിഫത്തിനോട് കച്ചവട സംഘത്തിലെ ആളുകൾ സത്യമെന്ന് തുറന്നു പറയാ. അവരങ്ങ് പറഞ്ഞു, ഞങ്ങളിങ്ങനെ മക്കയിൽ പോയപ്പോ അവിടെ അൽ അമീൻ എന്നറിയപ്പെടുന്ന ഒരാളുടെ അടിമ വേല ചെയ്തുകൊണ്ട് സെയ്ദ് മക്കയിലുണ്ട്. കേൾക്കേണ്ട താമസം, തന്റെ മകൻ ജീവിച്ചിരിക്കുന്നെന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു പിതാവ് അറിയുമ്പോ ആ പിതാവിന്റെ മനസ്സിലുള്ള സന്തോഷം എത്രയായിരിക്കും? വർഷങ്ങളോളം ഒരു മകനെ നഷ്ടപ്പെട്ടിട്ട് ആ മകൻ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞാൽ ആ പിതാവിന്റെ മനസ്സിലെ സന്തോഷം എത്രയാ? ഏതായാലും ഹാരിഫത്തിന് കേട്ടപ്പോ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയിട്ട് വീട്ടിൽ നിന്നുള്ള സമ്പത്ത് മുഴുവനും പെറുക്കിയെടുത്ത് മഹാനായ ഹാരിഫത്ത് മക്കയിലേക്ക് പോവുകയാണ്. തന്റെ സഹോദരനെ കൂടെ കൂട്ടിയിട്ടുണ്ട്. മക്കയിലെത്തി അൽ അമീന്റെ വീട് ചോദിച്ചു. അൽ അമീന്റെ വീട് ചോദിച്ചു, കാണിച്ചു കൊടുത്തു. വീട്ടിലെത്തിയിട്ട് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയുണ്ട്. ആ സമയത്ത് ഹാരിഫത്ത് നബി തങ്ങളോട് പറയാണ്, നബിയേ, മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങളോട് പറയാണ്, എന്റെ പോൻ സെയ്ദിനെ വിട്ടുതരാ. എത്ര സമ്പത്താണ് നിങ്ങൾക്ക് വേണ്ടത്? അത് ഞാൻ നൽകിയേക്കാ. എന്റെ പുന്നാരമോൻ സെയ്ദിനെ നിങ്ങൾ എന്റെ കൂടെ പറഞ്ഞേക്കുമോ? വിധങ്ങള് പറഞ്ഞു, നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ മകൻ നിങ്ങളുടെ കൂടെ പോരുമെങ്കിൽ ഒരു നയാ പൈസ പോലും എനിക്ക് വേണ്ട, ഒരു നാണയത്തുട്ട് പോലും എനിക്ക് വേണ്ട. നിങ്ങളുടെ മോനെ നിങ്ങൾ വിളിച്ചു കൊണ്ടുപോയിക്കോ, കൊണ്ടുപോയിക്കോളി, ഒരു പൈസ പോലും എനിക്ക് വേണ്ട. നിങ്ങളുടെ മോൻ നിങ്ങളുടെ വിളിച്ചാൽ നിങ്ങളുടെ കൂടെ പോരുമെങ്കിൽ പറയാണ്, അതല്ല, നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങളുടെ മകനെ പോരുന്നില്ല എങ്കിൽ അവനെ എനിക്ക് വിട്ടുതരണമെന്ന് റസൂലുള്ള പറഞ്ഞപ്പോ ഹാരിഫത്ത് എന്ന് പറയുന്ന സ്നേഹനിധിയായ പിതാവിന് മറ്റൊന്ന് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. താൻ വിളിച്ചാൽ എന്റെ മകൻ എന്റെ കൂടെ പോരില്ലെന്നോ? ഞാൻ ഏറെ സ്നേഹം കൊടുത്ത എന്റെ പൊന്നുമോൻ എന്റെ കൂടെ പോരില്ലെന്നോ? നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ വിളിച്ചിട്ട് പോരൂല്ലെങ്കിൽ നിങ്ങളെടുത്തോ? പിതാവിന്റെ മനസ്സിലുള്ള ഉറപ്പെന്താ? എന്റെ മകൻ എന്റെ കൂടെ പോരുമെന്ന. പക്ഷേ ഹബീബായ റസൂലുള്ള വിളിച്ച് സെയ്ദ്, പൊന്നുമോനെ ഇങ്ങവാ. സെയ്ദ് വിളിക്കുത്തരം നൽകി പുറത്തു വന്നു. നബി തങ്ങളോട് ചോദിച്ചു, എന്താ നബിയെ? ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു, മോനെ സെയ്ദ്, ആരാണ് ഈ വന്നതെന്ന് നോക്ക്. സെയ്ദ് നോക്കുമ്പോഴാണ് തന്റെ പിതാവും എളാപ്പയുമാണ് വന്നിട്ടുള്ളത്. നബി തങ്ങൾ ചോദിച്ചു, സെയ്ദേ, ഇവരെന്തിനാ വന്നു എന്നറിയോ?
ആനായ സൈദ് റളിയല്ലാഹു തആല അന്നു പറയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, എന്റെ പിതാവും എന്റെ ഇളാപ്പയും വന്നത് എന്നെ കൊണ്ടുപോകാനാണെങ്കിൽ എന്നെ വിട്ടുകൊടുത്തല്ല നബി തങ്ങളുടെ കാൽക്കളി പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് സൈദ് പറയാണ്, നബിയേ, എന്റെ പിതാവിന്റെ കൂടെ എന്നെ പറഞ്ഞയക്കല്ല, അങ്ങയെ വിട്ടുപിരിയാ, എനിക്ക് കഴിയില്ലെന്ന് സൈദ് റളിയല്ലാഹു തആല എന്നെ പറയാ. സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാ, നബിയേ, എന്നെ നിങ്ങൾ പറഞ്ഞയക്കല്ലേ നബിയേ. ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്.